ആഹാ, നീ പച്ചക്കറി അരിയുന്നേയുള്ളൂ, ഇനി എപ്പോഴാണത്? എന്തൊരു നാട്ടിൽ കുടുംബശ്രീക്കാര്, ഇന്ന് മുതൽ സമരമാ, വേസ്റ്റ് എടുക്കാൻ വരില്ല. ഇത് കുറെ കൂടുതലുണ്ടല്ലോ. ഇന്നലെ ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാരുടെ എണ്ണവും കുറച്ച് കൂടുതലായിരുന്നല്ലോ. ഒന്ന് രണ്ട് പാർട്ടി പ്രവർത്തകര് ഊണ് കഴിക്കാൻ കാണുമെന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് വന്നു കയറിയതേ 12 പേരാ. 12 പേര്? അതല്ലേ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത്. ഒന്ന് രണ്ട് പേര്, ഒന്ന് രണ്ട് 12 അല്ലേ? അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെയ്യാനാ? ഇതെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞല്ലേ പറ്റൂ. ഞാനവിടെ കൊണ്ട് കളയാ? ഇപ്പൊ മുക്കിന് മുക്കിന് ക്യാമറ ഉള്ളതാ. എന്ന് വെച്ച് ഇതെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. പച്ചക്കറി മൊത്തം പുഴുവാണല്ലോ. ബാലട്ട് എന്താ ആലോചിക്കുന്നത്? അല്ല, പറ്റിയൊരു സ്ഥലം ഇവിടെ അടുത്തെവിടെ ഉള്ളെന്ന് ഞാൻ ആലോചിക്കാം. ആ, ഒരു കാര്യം ചെയ്യാം. കാറിന്റെ ഡിക്കി വെച്ചിട്ട് ആറ്റിക്കൊണ്ട് കളഞ്ഞാലോ? ആരും അറിയത്തില്ല. അതൊക്കെ മോശവും. ആരെങ്കിലും കണ്ട നാറ്റക്കേസാ. ഇതിപ്പോ ഇവിടെ ഇരുന്നാലാ അതിനെക്കാട്ടി വലിയ നാറ്റം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ രാത്രി ആവട്ടെ. എന്തിനാ ബാലേട്ടാ രാത്രി വരെ കാക്കുന്നത്? ഉച്ച സമയമാവുമ്പോ ആ പാലത്തിന്റെ പരിസരത്തൊന്നും ആരും കാണത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്, നീ നന്നായിട്ടൊന്ന് പാക്ക് ചെയ്. പിന്നെ പ്രസന്റേഷൻ കൊടുക്കാനല്ലേ, ഇതൊന്ന് എളുപ്പം കൊണ്ട് കളഞ്ഞിട്ട് വാ. കൊണ്ടുപോ ബാലേട്ടാ. സാറേ, എന്തു പറ്റി സാറേ ഇവിടെ? ഒന്നുമില്ല, ഒത്തിരി നാളെ ഈ പാലോ കണ്ടിട്ടേ. നിങ്ങൾ എന്താ ഇവിടെ? ഇവിടെ സി സി ക്യാമറ വരുന്നവരെ ഈ പാലവും പരിസരവും ഒക്കെ ഞങ്ങളുടെ നിരീക്ഷണത്തിലാ. അതെന്തു പറ്റി? ഓ, ഒന്നും പറയണ്ട സാറേ. ചില ചെറ്റകളെ ചവർ കൊണ്ടിടുന്നത് ഈ ആറ്റിലേക്കാ. ഞാനത് ശ്രദ്ധിച്ചു, കോർപ്പറേഷന്റെ ശ്രദ്ധയെ പെടുത്തുകയും ചെയ്തു. അത് വേസ്റ്റാ സാറേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ നാട്ടുകാർ മെനക്കെട്ടിറങ്ങാതെ ഒരു രക്ഷയില്ല സാറേ. അമ്പലത്തിന്റെ ആറാട്ടുപുഴയെ ഇനിയും മലിനമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സാറേ. സമ്മതിക്കരുത്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് സഹായം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം? ആ പ്രതീക്ഷയില്ല, സാറിനെ കണ്ടപ്പോഴേ ഞങ്ങൾ ഓടി വന്നത്. ഓ, ആറാട്ടുപുഴ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സി സി ക്യാമറയും മറ്റും വാങ്ങണം. അതിലേക്ക് ചെറിയൊരു സഹായം, ഒരു 500 രൂപ. പിന്നെന്താ? ചെക്കറിന് ടിക്കറ്റ് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇന്നതും നടന്നു. വേസ്റ്റ് കളയാൻ പോയിട്ട് നിങ്ങൾ എന്താ ചെക്കറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എടി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആ വേസ്റ്റ് ആറ്റിക്കൊണ്ട് കളയാം. അപ്പൊ വേസ്റ്റ് കൊണ്ട് കളഞ്ഞില്ലേ? ഇല്ല, ആറും പാലും ഒക്കെ നാട്ടുകാരുടെ നിരീക്ഷണത്തിലാ. കളഞ്ഞിരുന്നെങ്കിലേ നാരിപ്പോയനെ. അത് മാത്രം, അവന്മാർക്ക് 500 രൂപ പിരിവും കൊടുക്കേണ്ടി വന്നു. ദൈവമേ ബാലേട്ടാ, വേസ്റ്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ കുഴിച്ചിട്ടാലോ? ഇവിടെ എവിടെ കുഴിച്ചിടാനാ? ഒരു കറിവേപ്പല പോലും നടാൻ പറ്റാത്ത രീതിയിൽ തറയോട് പാകിയിരിക്കല്ലേ. ആ, എന്തായാലും നേരം നിർത്തിക്കോട്ടെ. ക്യാമറ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തരാതിരിക്കില്ല. ഇവിടെയൊന്നും സി സി ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടാളും ഒരേ പോലെ, ഒരേ ടൈം, ഒരേ വേഷം, ഒരേ പണി, ഒരേ ബാഗ്. നല്ല കോളത്തെന്ന് തോന്നല്ല. ഇതോളും ഒരു കാര്യം ചെയ്യ, ഇവിടുന്ന് വലത്തോട്ടുള്ള ഊട് വഴി നമുക്ക് മെയിൻ റോഡ് കയറാം. താൻ തനിച്ചങ്ങ് പോയാ? അതുവഴി പോയ പോസ്റ്റർ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മൾ അത് പതിയില്ലേ, അതുകൊണ്ട് ആ ഊട് വഴി പോവാന്ന് പറഞ്ഞത്. അളിയന് ഏത് ഏരിയയിലായിരുന്നു പണി? പണിയാ? ഒന്നും അറിയാൻ വയ്യാത്ത പോലെ. എനിക്കറിയാ, ഡോക്ടറെ വീട്ടിലല്ലേ. ഞാൻ നോട്ട വിട്ട് വെച്ചിരുന്ന വീടാ. നോട്ട് വിട്ടെന്നാ? അപ്പൊ താൻ? ഞാൻ കീലേരി അച്ചു. ഡിപ്പാർട്ട്മെന്റിലെ ഏമാമാരെ ബിഷപ്പർ അച്ചു എന്നാണ് എന്നെ വിളിച്ചത്. പരിചയമില്ലല്ലേ, പത്രത്തിലൊക്കെ എന്റെ ഫോട്ടോ വരാറുണ്ട്.
അപ്പൊ നീ കള്ളനാണല്ലേ? അതെ, ഞാൻ ഒരു കള്ളനാണ്. ഞാനിപ്പോ ആളുകൾ വിളിച്ചു കൂട്ടണം. എന്തിന് വിളിച്ചു കൂട്ടിയാ? നമ്മള് രണ്ടാൾ ഓകത്താവും. ഞാൻ നൂറില് വിളിക്കും. എന്നാ ഞാൻ 108 വിളിക്കും. ആംബുലൻസ് എന്തിന്? നിന്റെ തലമണ്ട ഞാൻ അടിച്ചു വിളിക്കും. 108 ആംബുലൻസ് വന്നാ നിന്നെ ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്യാം, എനിക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് അതിൽ കയറി പോവുകയും ചെയ്യാം. അല്ല പിന്നെ വർഗസ്നേഹമില്ലാത്തവൻ ആളെ വിളിച്ചു കൂട്ടും പോലും. മോനെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. അത് വിട്. അല്ല, ആളിയെ നീ ഇതുവരെ ഞാൻ ജയിലിൽ വെച്ചങ്ങും കണ്ടിട്ടില്ലല്ലോ. പക്ഷാ എന്താ പേര്? ഇത് വലിയ വിനയായല്ലോ. ഓ വിനായകൻ, പോലീസ് വണ്ടി ചാടി. എന്നാലും ഇത് വല്ലാത്തൊരു സംഭവമായി പോയി. ആ കള്ളൻ പിന്നെ എങ്ങോട്ട് പോയി? അവൻ എന്നെ കൊണ്ട് നേരെ ഒരു കുഴിയിലേക്കാ ചാടിയത്. വീഴ്ചക്കിടയിലാ കാല്. ഏതായാലും ബാലേട്ടിന് ഭാഗ്യമുണ്ട്. ആ കള്ളം വല്ലതും ചെയ്തിരുന്നെങ്കിലോ? അവന്റെ കൂട്ടത്തിൽ എന്റെ മുഖം ആ സിസി ക്യാമറയെ പതിഞ്ഞിട്ടുണ്ടാവോന്നാ എന്റെ പേടി. പേടിക്കാനൊന്നുമില്ല, ഞാൻ മുഖം മാക്സിമം മറച്ചിട്ടാ വെച്ചത്. ഏതായാലും ആ കുഴി വീണപ്പോഴെങ്കിലും വേസ്റ്റ് അവിടെ കളയാതെ അതും പൊക്കി പിടിച്ചോണ്ട് ബാലേട്ടിന് തിരിച്ചു ഇങ്ങോട്ട് വന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എടീ, ടെൻഷൻ അടിച്ചിട്ടേ എന്റെ ചിന്താശേഷി എന്നെ നഷ്ടപ്പെട്ടു പോയി. അവൻ കള്ളനാന്ന് പറഞ്ഞ നിമിഷം എന്റെ ഉള്ളിലേ അപകടമണി മുഴങ്ങിയതാ. പോരാത്തതിന് ഇന്നലെ രാത്രി കൂടി ഒരു കവർച്ച കടന്ന് ഏരിയ അത്. കള്ളം കേറിയ വിവരം അറിഞ്ഞ് ആ നാട്ടുകാരെങ്ങനെ തിരച്ചിലെടുത്തിരുന്നെങ്കിൽ, അവരെന്നെ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ. ഈശ്വരാ, ഉറപ്പായിട്ടും ഞാൻ കള്ളനാണെന്ന് അവര് തെറ്റിദ്ധരിച്ചേനെ. തെറ്റിദ്ധരിക്കല്ല, ഉറപ്പായിട്ടും അടി ആദ്യം ബാലേട്ടിന് വീഴും. അതിനുശേഷേ ബാലേട്ടിന് ആരാണെന്ന് അവര് തിരിച്ചറിയൂ. എന്നാലും ഈ വേസ്റ്റ് ഒരുമാതിരി ജൂനിയർ മാൻഡ്രേക്ക് സിനിമയുടെ കഥ പോലെ ആയി. തെറ്റിദ്ധരിക്കല്ല, ഉറപ്പായിട്ടും അടി ആദ്യം ബാലേട്ടിന് വീഴും. അതിനുശേഷേ ബാലേട്ടിന് ആരാണെന്ന് അവര് തിരിച്ചറിയൂ. എന്നാലും ഈ വേസ്റ്റ് ഒരുമാതിരി ജൂനിയർ മാൻഡ്രേക്ക് സിനിമയുടെ കഥ പോലെ ആയി. ഏതായാലും ഞാനൊരു പുതിയ തന്ത്രം മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്ത് തന്ത്രം? അതൊക്കെ ഉണ്ട്. ഈ വേസ്റ്റിനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട് ഇതെന്തോന്നാ? ഗിഫ്റ്റോ? ഗിഫ്റ്റ് അല്ല, വേസ്റ്റ്. ഇതെന്തോ തന്നെ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്തത്? അതൊക്കെ ഉണ്ടടി. എന്തായാലും കുടുംബശ്രീക്കാരെ പണിമുടക്ക്. കാരണം ചവറുകളയാൻ പോയ കോര സാറും സുരേന്ദ്ര സാറും ഒക്കെ സി സി ക്യാമറയിൽ കുടുങ്ങി പോലീസ് പിടിയിലായ സ്ഥിതിക്ക് സുരക്ഷിതമായി ഈ വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞേ പറ്റൂ. അതിനെന്തിനാ ഇങ്ങനെ ആഡംബരം കാണിക്കുന്നത്? ഇത് ആഡംബരമല്ല, എന്റെ ആവശ്യമാണ്. കുടുംബശ്രീക്കാര് പണിമുടക്കി എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ മാലിന്യം നിർമാർജനം ചെയ്യണ്ട രാധികെ. ഈ വേസ്റ്റ് കൊണ്ടുപോയി കളയാതെ ഇനി ബാലഗോപാലിന് വിശ്രമമില്ല. ഒന്നും വേണ്ട, ബാലേട്ടൻ ഇനിയും ചെന്ന് ഓരോരോ കുരിശി ചാടും. വേസ്റ്റ് ഞാൻ കൊണ്ട് കളയാം. നീ ചുമ്മാ തിരുന്നേ. വേണ്ട, ഇതേ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ, പ്രസ്റ്റീജ് വേസ്റ്റ്. ദേവി ചെയ്ത് നീ എന്നെ തടയരുത്. അല്ല ബാലേട്ടൻ, ഞാൻ നീണ്ടരുത്, എല്ലാം ശരിയാക്കി തരാം. നമസ്കാരം ബാലേട്ട. ബാലേട്ടൻ എന്തോ ദൂരയാത്രക്ക് പോകണം തോന്നുന്നു. ഞാനേ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം. ഏത് ഫ്രണ്ടിന്റെ കല്യാണം? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എല്ലാം വളരെ പെട്ടെന്നൊരു ഫ്രണ്ടാ. കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഭവം. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സാക്ഷിയായിട്ട് ഞാൻ തന്നെ വേണം. എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ ഞാനും കൂടെ വരാം. അത് വേണ്ട സുനിത, ഇതൊക്കെ എനിക്ക് ഒറ്റക്ക് ചെയ്യാനുള്ള പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾ എന്താ വന്നത്? ബാലേട്ടാ, ഈ കുടുംബശ്രീക്കാരുടെ പണിമുടക്ക് കാരണം നമ്മുടെ ഏരിയയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായെന്നറിയോ? ഇല്ല, നമ്മുടെ പ്രൊഫസറെ പോലീസ് പിടിച്ചു. എന്തിന്?
പ്രൊഫസർ സുലോചനൻ സാറ് വീട്ടിൽ നിന്നുള്ള വേസ്റ്റുമായി എം ജി കോളേജിന്റെ മുന്നിൽ കൊണ്ട് കളയാൻ നോക്കി. കഷ്ടകാലത്തിന് അത് സി സി ടി വി കുടുങ്ങി. സുലോചനൻ സാറ് മാത്രമല്ല, ഡോക്ടർ ഓമനക്കുട്ടൻ സാറും നിർമ്മല ഹോട്ടലിലെ രജികുമാറും ഒക്കെ ക്യാമറയിൽ കുടുങ്ങി പിടിയിലായി. ഈ പ്രശ്നം ഐ എൻ എഫ് ഏറ്റെടുത്തേ പറ്റൂ. ഒന്നുകിൽ ചവർ സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് സർക്കാർ വക ഇവിടെ സ്ഥാപിക്കണം, അല്ലെങ്കിൽ വീട് വീടാന്തരം വേസ്റ്റിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കണം. ഇതിനു വേണ്ടി വല്ല ഹർത്താലോ വഴിതടയലോ സെക്രട്ടേറിയറ്റ് മാർച്ചോ എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ നടത്തിയേ പറ്റൂ. ചുളുവിൽ ജനസമ്മതി നേടിയെടുക്കാൻ പറ്റിയ സുവർണാവസരം പാഴാക്കി കളയരുത് ബാലേട്ടൻ. അങ്ങനെയെങ്കിൽ ഐ എൻ എഫിന്റെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഹർത്താൽ നടത്തി കളയാം. അത് വേണോ? ഈ ഹർത്താലാണ് കേരളീയർ ഓണവും ക്രിസ്മസും റംസാനും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ദിവസം. ഹർത്താലിന്റെ പിറ്റേന്ന് സാധാരണ ദിവസങ്ങളെക്കാൾ കൂടുതൽ വേസ്റ്റ് ഇവിടെ കുന്നുകൂടും. നമുക്ക് ഉപരോധവോ ഖരാവോ പോലുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്താലോ? അങ്ങനെയെങ്കിൽ നാളെ തന്നെ അതിനുള്ള ഏർപ്പാടങ്ങൾ നടത്തിക്കൊള്ളൂ. ഞാൻ പോയിട്ട് നാളെ കഴിഞ്ഞു വരാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ, നടത്തിക്കോ. അല്ല ബാലേട്ടൻ കാറിലാണ് പോകുന്നത്. ബസ്സിൽ ബസ്സിൽ അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് നിങ്ങൾ പോയിട്ട് കാര്യങ്ങളൊക്കെ. ശരി ശരി ഓക്കെ. പണ്ടാരങ്ങൾക്ക് വന്ന് കേറാൻ കണ്ട സമയം അതികെ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഇതിനൊരു തീരുമാനമാക്കിയിട്ടെ ഈ ബാലഗോപാലൻ തിരിച്ചു വരും. അങ്ങനെ വലിയൊരു മരണം തലേന്ന് ഒഴിപ്പിച്ചു വിട്ടു. തിന്നാൻ ഇത്ര പാടില്ല, വേസ്റ്റ് കളയാനാണ് പാട്. നീ ബാഗല്ലേ നോക്കിയത്? അത് ഞാൻ അന്തസ്സായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചു. നന്നായി. പിന്നെ ബാലേട്ടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്ത്? കുടുംബശ്രീക്കാര് പണിമുടക്ക് പിൻവലിച്ചു. അതെന്തായാലും നന്നായി. സത്യത്തിൽ അവര് ചെയ്യുന്ന സേവനത്തിന് അർഹമായ രീതിയിലുള്ള പരിഗണന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായേ പറ്റൂ. ആ നീ ഒരു ചായ എട്. ആ എന്റെ ബാഗ്. ഞാൻ ബസ്സിൽ കയറി, ബസ് നീങ്ങി തുടങ്ങിയപ്പോഴാ കാണുന്നത് സാറ് ബാഗ് എടുക്കാതെ ഓട്ടോ കയറി പോകുന്നത്. ഉടൻ തന്നെ ഞാൻ ബസ് നിർത്തി ഓടി വന്ന് ബാഗ് എടുത്ത് സാറിന്റെ പുറകെ ഓട്ടോയിൽ വെച്ചു പിടിക്കുകയായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാറിന് വേണ്ടി ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ദൈവം തമ്പുരാൻ എന്നെ വെറുതെ വിടത്തില്ലായിരുന്നു. പിന്നെ സാറേ, ഞാൻ ഓട്ടോ പിടിച്ചാ വന്നത്. ഒരു 430 രൂപയായി. അതിങ്ങി തന്നായിരുന്നെങ്കിൽ 500 രൂപ തികച്ചുണ്ട്. ആ ചെയ്ത് എന്ന വലിയ ഉപകാരത്തിന് വളരെ നന്ദി. ശരി സാർ. എന്നിട്ട് ഇതെങ്ങനെ ഇപ്പൊ ഇവിടെ വന്നു? നീ ബൂമറാങ് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതെ, ആഫ്രിക്കയിലെ ആദിവാസികളുടെ ഒരു ആയുധമാണ്. പ്രയോഗിച്ച സ്ഥലത്തേക്കന്നെ തിരിച്ചു വരും. അതിന്റെ കേരള വേർഷനാണ് ഇത്.